ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിറീൻ ومن ومن تبعهم بإحسان إلى يوم الدين وبعد. സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിഹാദിനെ കുറിച്ചാണ്. ജിഹാദ് നിർവഹിച്ച, ജിഹാദ് നിർവഹിക്കുവാൻ ആഹ്വാനം ചെയ്ത ശ്രേഷ്ഠ ജിഹാദുകളെക്കുറിച്ച് അറിയിപ്പ് നൽകിയ, ജിഹാദിൻ്റെ വൈവിധ്യങ്ങൾ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിഹാദ് കഠിനാധ്വാനത്തെയാണ് അറിയിക്കുന്നത്. കഴിവും ശേഷിയും നന്നായി പ്രയോഗിക്കുന്നതിനെയാണ് അറിയിക്കുന്നത്. ഇസ്ലാമിൽ ജിഹാദ് പല വിഭക്ഷകളിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ജിഹാദ് പല രീതികളിലാണ്. ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഹാദ് നിർവഹിച്ചു എന്നത് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും അതൊരു സായുധ സമരത്തിലും ആയുധ പോരാട്ടത്തിലും പരിമിതപ്പെടുത്തിയാണ് പലരും അവതരിപ്പിക്കാറ്. ജിഹാദിന് ഒരു മുഖവും പ്രസ്തുത ജിഹാദ് രണാങ്കണത്തിൽ പോർക്കളത്തിൽ ആയുധ പ്രകടനവും സായുധ പോരാട്ടവുമാണ്. അതാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പ്രത്യേകിച്ച് പിൽക്കാലത്ത് പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിഹാദ്? ഇസ്ലാം പഠിപ്പിക്കുന്ന ജിഹാദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗവൽക്കരിച്ചത്, അതാണ് ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൽ സായുധ പോരാട്ടമില്ലെന്നോ ആയുധ പ്രയോഗങ്ങളോ അടർക്കളത്തിൽ ശത്രുവിനോടുള്ള എതിരിടൽ ഇല്ലെന്നോ ഈ പറഞ്ഞതിന് ഒരിക്കലും അർത്ഥമല്ല. ആയുധ പോരാട്ടം വേണ്ടിടത്ത് ആയുധ പോരാട്ടം തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നും അതിലെങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ആർക്ക് നേരെയാണ് ആയുധമെടുക്കേണ്ടതെന്നും എന്തിനാണ് ആയുധമെടുക്കേണ്ടതെന്നും അതെങ്ങനെ പ്രയോഗിക്കണമെന്നും ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദ്, മുഹമ്മദ് എന്ന പോലെ സൂറത്തുൽ ഖിതാൽ കൂടിയാണ്. യുദ്ധനിയമങ്ങൾ പഠിപ്പിക്കുന്ന അധ്യായമാണത്. യുദ്ധനിയമങ്ങളും യുദ്ധവ്യവസ്ഥകളും യുദ്ധമര്യാദകളും പഠിപ്പിക്കുന്ന വേറെയും സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളതായ നിയമങ്ങളും നിഷ്ഠകളും മറ്റുമാണ് പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷെ അത് യുദ്ധം വേണ്ട സന്ദർഭത്തിൽ പ്രയോഗിക്കേണ്ടതാണ്. അതൊരു പൊതുപ്രയോഗമല്ല,
എല്ലാ അമുസ്ലിമീങ്ങളോടുമുള്ള പ്രയോഗമല്ല. യുദ്ധാർഹരായവർ ആരോ, ശത്രുക്കൾ ആരോ, അവർക്ക് നേരെ പ്രയോഗിക്കേണ്ട വിഷയത്തിലെ നിയമങ്ങളാണ്. ഇന്ന് പലരും അടർക്കളത്തിൽ ശത്രുവിനോട് എന്താണോ പറയപ്പെട്ടത് അത് സാമാന്യവൽക്കരിക്കുകയും പൊതുവൽക്കരിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിക്കപ്പെട്ടു എന്നും ഇസ്ലാം എല്ലാ സമയവും യുദ്ധത്തിന് ആഹ്വാനം ചെയ്തതാണെന്നും ഏതൊരു അമുസ്ലിമിനെ കൊണ്ടാലും അവനെ വകവരുത്താനും അവനോട് ആയുധ പ്രയോഗം നടത്താനും അവൻ്റെ തലകൊത്താനും കൈകൊത്താനും പറയുന്ന മതമാണെന്നൊക്കെ പലരും പ്രചരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ജിഹാദുമായി ബന്ധപ്പെട്ട്, ഖിതാലുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ട നിയമങ്ങളുടെ പ്രയോഗവൽക്കരണം നടത്തിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എങ്ങനെയാണ് ജിഹാദ്, എന്താണ് ജിഹാദ്, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച് കാണിച്ചു തരികയും ജിഹാദ് നിർവഹിച്ച പ്രവാചകൻ എങ്ങനെ മുസ്ലിമീങ്ങളോട് പെരുമാറണം, മുസ്ലിമീങ്ങളല്ലാത്തവരോട് പെരുമാറണം, ജിഹാദിൻ്റെ പ്രയോഗവൽക്കരണം അത് എങ്ങനെ എന്നുള്ളത് ഇവിടെ ജീവിച്ചു കാണിച്ചിട്ടുണ്ട്. 28 യുദ്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. 28 യുദ്ധങ്ങൾ 23 വർഷങ്ങളിൽ തിരുനബിയുടെ നേതൃത്വത്തിൽ 28 യുദ്ധം നടന്നപ്പോൾ അതിൽ 9 യുദ്ധങ്ങളിൽ മാത്രമാണ് ആയുധമെടുത്ത് പോയിട്ടുള്ള ആയുധധാരികളായ ശത്രുക്കളെ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഏതെങ്കിലും ജനവിഭാഗങ്ങളെ ആകസ്മികമായി അറ്റാക്ക് ചെയ്യുന്ന ഏർപ്പാടല്ല, പിന്നെയോ ശത്രു ആയുധധാരിയായി നിൽക്കുമ്പോൾ ആ ശത്രുവിനോടുള്ള ഏറ്റുമുട്ടലാണ്. 28 യുദ്ധങ്ങൾക്ക് പുറപ്പെട്ടിട്ട് 9 യുദ്ധങ്ങളിലാണ് ശത്രുവിനോടുള്ള ഏറ്റുമുട്ടൽ നടന്നത്. അതിൽ 8 യുദ്ധങ്ങളിലാണ് രണ്ടാലൊരു പക്ഷത്ത് ജീവഹാനി ഉണ്ടായിട്ടുള്ളത്. ഒരു യുദ്ധത്തിൽ ഒരാൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. 28 യുദ്ധങ്ങളിൽ തിരുനബിയുടെ സാന്നിധ്യം ഉണ്ടായി. 2 പക്ഷത്തു നിന്നും ഈ 28 യുദ്ധങ്ങളിൽ മൊത്തത്തിൽ വധിക്കപ്പെട്ടത് 1000 ചില്ലാനം ആളുകൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ശത്രുക്കളോടുള്ള ഏറ്റുമുട്ടലിൽ ഈ 28 യുദ്ധങ്ങളിൽ ആകെ ജീവൻ നഷ്ടപ്പെട്ടത് മുസ്ലിം പക്ഷത്തു നിന്നും എതിർപക്ഷത്തു നിന്നും 1000 ചില്ലാനം ആളുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കൊതിയനായിരുന്നില്ല, ആളുകളുടെ രക്തം ചിന്തുന്നതിൽ മനസ്സ് വെച്ച പ്രവാചകനായിരുന്നില്ല. യുദ്ധം അനിവാര്യമായ ഇടങ്ങളിൽ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ട്, യുദ്ധം നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിൽ ഈ ഒരു വസ്തുത നമ്മൾ വായിക്കുമ്പോൾ 9 യുദ്ധങ്ങളിലാണ് അന്യോന്യം ഏറ്റുമുട്ടൽ, അതിൽ തന്നെയും ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഇത്രേ. ഈ 1000 ചില്ലാനം എണ്ണുമ്പോൾ അതിൽ 400 പേർ യുദ്ധത്തിൽ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടവരല്ല, പിന്നെയോ അവർ ഒരു കൊടും ക്രൂരതയുടെ, കൊടും ചതിയുടെ ഫലമായി ഒരു ശിക്ഷ എന്നോണം അവരിൽ അവരുടെ തന്നെ ഒരാളുടെ, അവരുടെ അംഗീകാരമുള്ള ഒരാളുടെ വിധിയാൽ കൊല്ലപ്പെട്ടവരാണ്. ബനു ഖുറൈദയിലെ ജൂതന്മാർ അവർ മുന്നോട്ട് വെച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ വിധി, സഅദ് ഇബ്നു മുആദിൻ്റെ വിധിയാൽ കൊല്ലപ്പെട്ടവരാണ്. അപ്പോൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ 700 ചില്ലാനം ആളുകളായിരിക്കും. ഇരുപക്ഷത്തു നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ. ഇന്ന് നമ്മൾ യുദ്ധങ്ങളുടെ കഥകൾ അനുസ്മരിക്കുമ്പോൾ ഏത് മതങ്ങളുടെ വിഷയങ്ങളിലായാലും, ഇസങ്ങളുടെ വിഷയങ്ങളിലായാലും, രാഷ്ട്രീയ വിഷയങ്ങളായാലും, യുദ്ധങ്ങളിൽ
ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണങ്ങൾ എത്രയാണ് എണ്ണുന്നത്? അതിൽ പലവിധ യുദ്ധങ്ങൾ നമ്മൾ വായിക്കുന്നു ചരിത്രത്തിൽ. ജീവഹാനി നഷ്ടപ്പെട്ടവരുടെ എണ്ണം എത്രയെത്ര ആയിരങ്ങൾ എണ്ണപ്പെടുന്നു, ലക്ഷങ്ങൾ എണ്ണപ്പെടുന്നു. പല വിപ്ലവങ്ങളും അതേപോലെ ലോകമഹായുദ്ധങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ആളപായം നഷ്ടപ്പെട്ടവരുടെ എണ്ണം ലക്ഷങ്ങൾക്ക് മീതെ എണ്ണുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം അനിവാര്യമായ ഇടത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്, ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. 28 യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധങ്ങളിൽ മുസ്ലിം പക്ഷത്തു നിന്നും ശത്രുപക്ഷത്തു നിന്നും കൊല്ലപ്പെട്ടവർ, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ 700 ചില്ലാനം ആളുകൾ എന്നത് നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അത് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ജിഹാദ്, അതിന് സായുധ പോരാട്ടം, ആയുധ പോരാട്ടം എന്ന ഒരു പക്ഷവായന മാത്രമാണ് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ പല ആളുകൾക്കുമുള്ളത്. ചില മോഡേൺ പേനയുന്തികളും ആധുനിക വാഗ്മികളും ചില ചാനലുകളും ഇസ്ലാമിലെ ജിഹാദിനെ കേവലം ഒരു ആയുധ പോരാട്ടം മാത്രമായിട്ടാണ് അവതരിപ്പിക്കാറ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ജിഹാദിന് പല മുഖങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠ ജിഹാദ് എന്ന് പറഞ്ഞ, ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട ജിഹാദ് എന്ന് പറഞ്ഞ ജിഹാദ് തന്നെ നമ്മൾ വായിക്കുമ്പോൾ, ഒരിക്കൽ തിരുനബി പറഞ്ഞു, അഫ്ളുൽ ജിഹാദ്, ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കലിമത്തു ആദിലിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ അനീതിക്കാരനായ ഭരണാധികാരിയുടെ സമക്ഷത്തിൽ നീതി വർത്തമാനം പറയലാണ്. നീതിയുടെ വർത്തമാനം പറയൽ അഫ്ളുൽ ജിഹാദ്, ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അഫ്ളുൽ ജിഹാദ്, ജിഹാദിൽ ഏറ്റവും മഹനീയമായത്, മഹത്തരമായത്, ശ്രേഷ്ഠമായത് അക്രമിയായ ഭരണാധികാരിക്ക് മുമ്പിൽ നീതിയുടെ വർത്തമാനം പറയലാണ് എന്ന് തിരുനബി പറഞ്ഞു. അപ്പോൾ ജിഹാദ് നോക്കൂ നിങ്ങൾ, നീതി പറയലാണ്. പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ളുൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അഫ്ളുൽ ജിഹാദ് മൻ ജാഹദ നഫ്സഹു വഹവാഹു ഫീ താഅതില്ലാ എന്നാണ്. ഫീ ദാതില്ലാ, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗേണ സ്വന്തത്തോടും ജഡികേച്ഛയോടും ജിഹാദ് നടത്തലാണ്. ഒരു വ്യക്തി സ്വന്തത്തോട് ജിഹാദ് നടത്തലാണ്, സ്വന്തം ജഡികേച്ഛയോട് ജിഹാദ് നടത്തലാണ് അഫ്ളുൽ ജിഹാദ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താ സ്വന്തത്തോട് ജിഹാദ്? മനുഷ്യ മനസ്സ് പലപ്പോഴും തെറ്റുകളിലേക്ക്, കുറ്റകൃത്യങ്ങളിലേക്ക് ചായുന്ന ഒരവസ്ഥ വന്നേക്കാം. ജഡികേച്ചകൾ അരുതാത്തത് കേൾക്കാൻ, കാണാൻ, പറയാൻ, ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ, അരുതായ്മകളിൽ നിന്ന് മനസ്സിനെ തിരിച്ചു വിളിക്കാൻ, ജഡികേച്ചകളെ പുണ്യങ്ങളിൽ തളച്ചിടാൻ, നന്മകളിൽ തളച്ചിടാൻ ജഡികേച്ചയോട് പോരടിക്കലും സ്വമനസ്സിനോട് പോരടിക്കലും, അതാണ് ജിഹാദ്. എങ്ങനെയുള്ള ജിഹാദ്? അഫ്ളുൽ ജിഹാദ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, രണ്ട് ജിഹാദ്, ഏറ്റവും ശ്രേഷ്ഠ ജിഹാദ്. ഒന്ന്, അക്രമിയായ ഭരണാധികാരിയോട് നീതി പറഞ്ഞു കൊടുക്കൽ അയാളുടെ സമക്ഷത്ത്. രണ്ട്, മനുഷ്യൻ സ്വന്തം മനസ്സിനോടും ജഡികേച്ചയോടും പോരടിക്കൽ, അതിനെ നന്മയിൽ തളച്ചിടാൻ, ഇത് ജിഹാദാണ്. പക്ഷേ ഈ ഒരു ജിഹാദിൻ്റെ പക്ഷവായന ജിഹാദ് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിനെ ഒരു ഇരയായി വെച്ച്
ഇത്തരം വിഷയങ്ങളെ വാചാലമാക്കി സംസാരിക്കുന്ന ചില ആളുകൾക്ക്. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവികനായ പ്രവാചക പുംഗവന്മാരെ അനുസ്മരിച്ചു. പ്രവാചക പുംഗവന്മാരെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞത്, എല്ലാ പ്രവാചകന്മാർക്കും ഹവാരികളുണ്ട്, അസ്ഹാബുകളുണ്ട്. ഹവാരികൾ എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാരോട് കൂറുള്ള, തെളിഞ്ഞ മനസ്സുള്ള അനുചരന്മാർ, അതാണ് ഹവാരികൾ. പിന്നെ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അനുയായികൾ, പ്രവാചകനോടൊത്തുള്ള അനുയായികൾ. എന്നിട്ട് തിരുനബി പറയാണ്, എന്നാൽ ആ അനുയായികളുടെയും ഹവാരികളുടെയും കാലശേഷം ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്മാരുടെ അനുയായികളായി വരും. അതിനു സലാഹു അലൈഹി തങ്ങളുടെ അനുയായികളുടെ വിഷയത്തിൽ വരെ പറയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ തങ്ങൾ ചെയ്യാത്തത് പറയുകയും കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും ചെയ്യും. പ്രവാചകന്മാരാൽ കൽപ്പിക്കപ്പെടാത്തത് ചെയ്യും. പിന്നെ ആളുകളോട് പറയുന്നത് സ്വയം പ്രാവർത്തികമാക്കാതെ ഇരിക്കുകയും ചെയ്യും. കപടന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, വിദേശി കക്ഷികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ഇത്തരം കപടന്മാരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ മുഅ്മിനാണ്, നാവുകൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ മുഅ്മിനാണ്, മനസ്സുകൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ മുഅ്മിനാണ്. ഇവിടെ കപടന്മാരെ അതേപോലെ പറഞ്ഞത് പ്രാവർത്തികമാക്കാത്ത, കൽപ്പിക്കപ്പെടാത്തത് പ്രയോഗവൽക്കരിക്കുന്ന, മതമായി ചെയ്യുന്ന ആളുകളെ കൈകൊണ്ട് തടുക്കുന്നതിനെ ജിഹാദ്, കൈകൊണ്ടുള്ള ജിഹാദ്. നാവുകൊണ്ട് പറഞ്ഞു തിരുത്തുന്നതിനെ നാവുകൊണ്ടുള്ള ജിഹാദ്. മനസ്സുകൊണ്ട് വെറുത്ത് അതിൽ നിന്ന് അകലം പ്രാപിക്കുന്നവരെ മനസ്സിൻ്റെ ജിഹാദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ജിഹാദ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ്. നാവുകൊണ്ടും മനസ്സുകൊണ്ടും ജിഹാദുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ ജിഹാദിന് വിവിധ മുഖങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ തിരുനബി പറഞ്ഞു, വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ താഅതില്ലാ. വൽ മുജാഹിദ്, മുജാഹിദ് എന്നാൽ മൻ ജാഹദ നഫ്സഹു, സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ്. ഏത് വിഷയത്തിൽ? ഫീ താഅതില്ലാ, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ. അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മാർഗേണ ഒരാൾ സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്നുവെങ്കിൽ അവനാണ് മുജാഹിദ്, ജിഹാദ് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മാർഗേണ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുന്ന മാർഗേണ, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകലുന്ന മാർഗേണ. സ്വന്തത്തെ ഒരാൾ അതിൽ നിർബന്ധിക്കുകയും കൽപ്പിച്ചത് ചെയ്യുന്നു, വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, അങ്ങനെ സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ് അൽ മുജാഹിദ്, ജിഹാദ് ചെയ്യുന്ന സമ്പൂർണൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ജിഹാദ് അതിനെത്ര രൂപങ്ങൾ, എത്ര മുഖങ്ങൾ. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ജിഹാദിൻ്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആനിൽ ഒരു വലിയ ജിഹാദിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഫല തുതിഉൽ കാഫിരീൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന്. എന്താ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വിശുദ്ധ ഖുർആൻ ഓതി നമസ്കരിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഒച്ചത്തിൽ പാരായണം ചെയ്യുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഓതി ആളുകളെ കേൾപ്പിക്കുമായിരുന്നു. അന്ന് പ്രവാചകൻ്റെ പ്രതിയോഗികൾ ഖുറൈശികൾ വിശിഷ്യ, അവർ ബഹളം വെച്ചും ആക്രോശിച്ചും വിശുദ്ധ ഖുർആൻ ശ്രവിക്കുന്നതിനെ തടസ്സപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി നമസ്കരിക്കുന്നതിനെ വിലക്കി. അറായിത്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല, ഒരു ദാസൻ നമസ്കരിക്കാൻ നിന്നാൽ അത് മുടക്കുന്നവനെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചത് ആ വിഷയത്തിലാണ്. ഖുർആൻ ഓതി നിസ്കരിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല, ഖുർആൻ ഓതി പറയാൻ സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ ഖുർആൻ ഓതരുത്,
കേൾപ്പിക്കരുത് എന്ന വിലക്കുണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് വല തുതീൽ കാഫിരി, അവിശ്വാസികളെ ആ വിഷയത്തിൽ അനുസരിക്കണ്ട. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ട് അവരോട് വലിയ ജിഹാദ് ചെയ്യാൻ പറഞ്ഞു. വജാഹിദുഹും ബിഹി, വിശുദ്ധ ഖുർആൻ കൊണ്ട് അവരോട് ജിഹാദ് ചെയ്യുക. എന്ത് ജിഹാദ്? ജിഹാദൻ കബീറ, വലിയ ജിഹാദ് എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വലിയ ജിഹാദ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ്. ഖുർആൻ അത് വാളല്ല, പരിചയമല്ല, അത് ആയുധങ്ങളല്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതി കേൾപ്പിച്ച് ആ ഖുർആൻ്റെ ആശയങ്ങളെ ഗ്രഹിപ്പിച്ച് ഖുർആൻ്റെ ആശയങ്ങളെ പഠിപ്പിച്ച് അതിലേക്കുള്ള ക്ഷണമാണ്. അതാണ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്, അതാണ് വലിയ ജിഹാദ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ജിഹാദിൻ്റെ വൈവിധ്യങ്ങൾ, വിവിധ മുഖങ്ങൾ, ഒരു വലിയ ആശയമുള്ള ഒരു സാങ്കേതിക സംജ്ഞയാണ് ജിഹാദ്. ആ ജിഹാദിനെ, ആ ജിഹാദ് പഠിപ്പിച്ച പ്രവാചകനെ കേവലം യുദ്ധത്തിൻ്റെ, സായുധ പോരാട്ടത്തിൻ്റെ പ്രവാചകനായി, ജിഹാദായി ചിത്രീകരിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് പരലരിലുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ജിഹാദിൽ ഹജ്ജും ഉംറയും ജിഹാദാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരോട് പറയാണ്, ജിഹാദ് ശ്രേഷ്ഠ കർമ്മമല്ലേ, ഞങ്ങളും ജിഹാദ് ചെയ്യട്ടെ. അപ്പോൾ തിരുനബി പറയാണ്, അലൈക്കുന്ന ജിഹാദുൽ ലാ ഖിതാല ഫീ, നിങ്ങൾ സ്ത്രീകൾക്കും ജിഹാദുണ്ട്, സായുധ പോരാട്ടമില്ലാത്ത ജിഹാദ്. എന്താ ജിഹാദ്? അൽ ഹജ്ജു വൽ ഉംറ, ഹജ്ജും ഉംറയുമാണ്. അപ്പോൾ ഹജ്ജ് ജിഹാദാണ്, ഉംറ ജിഹാദാണ്. അതേപോലെ തിരുസവിധത്തിൽ ഒരു വ്യക്തി വന്നു മദീനയിൽ, കൈ നീട്ടിപ്പിടിച്ചു വന്നു. എന്തിന്? അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ, ബൈഅത്ത് ചെയ്യാൻ. തിരുനബി അയാൾക്ക് കൈ അങ്ങോട്ട് പകർന്ന് നൽകുന്നതിന് മുമ്പ് ആ കൈ നീട്ടിപ്പിടിച്ച വ്യക്തിയോട് ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നത്? എന്തിനാണ് അനുസരണ പ്രതിജ്ഞ? അപ്പം അയാൾ പറഞ്ഞു, ജിഹാദിന് വേണ്ടി, ഹിജറക്ക് വേണ്ടി. നബിയോടൊത്ത് മദീനയിൽ കഴിയണം ഹിജറ വന്ന കൂലിക്ക്. യമനിൽ നിന്നാണ് അയാൾ വരുന്നത്. പിന്നെ തിരുനബിയുടെ കൂടെ ജിഹാദിൽ പങ്കെടുക്കണം, അതിനാണ്. അപ്പോൾ തിരുനബി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ജിഹാദ് ചെയ്യുന്നത്, ഹിജറ എന്തിനാണ്? അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് പരലോകം ലഭിക്കണം, സ്വർഗം ലഭിക്കണം. പരലോകം കിട്ടണം, സ്വർഗം കിട്ടണം, അതിനാണ്. അപ്പോൾ തിരുനബി അയാളോട് ഒന്നുകൂടി ഉറപ്പിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗമാണോ വേണ്ടത്, പരലോകമാണോ വേണ്ടത്? അയാൾ പറഞ്ഞു, അതെ, അതിനാണ് എൻ്റെ ജിഹാദ്, അതിനാണ് എൻ്റെ ഹിജറ. ഉടനെ തിരുനബിയുടെ ചോദ്യം അങ്ങോട്ട്, അവാലിദാക ഹയ്യുൻ, അവാലിദാക ഹയ്യുൻ, നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, അതെ, ഉണ്ട്. അപ്പോൾ തിരുനബി പറഞ്ഞു, ഇർജി ഇലൈഹിമ ഫഫീഹിമ ഫജാഹിദ്, എങ്കിൽ മാതാപിതാക്കളുടെ അടുക്കലേക്ക് മടങ്ങിക്കോ, അവരുടെ വിഷയത്തിൽ ജിഹാദ് ചെയ്തോ. തിരുസവിധത്തിൽ കുറേ സഹാബത്തുണ്ട്, എല്ലാവരും അത്ഭുതചിത്തരായി. ആ കൈ നീട്ടിയ വ്യക്തിക്ക് കൈ കൊടുക്കുന്നതിന് മുമ്പാണ് തിരുനബി ഇത് പറഞ്ഞത്. അപ്പോൾ അയാളുടെ പ്രതികരണം, മാതാപിതാക്കൾ അവർ മുസ്ലിമീങ്ങളല്ലെന്നാണ്. അപ്പോഴും തിരുനബി ചോദിച്ചത്, ആ തുരീദുൽ ജന്ന, നീ സ്വർഗമാണോ കാംക്ഷിക്കുന്നത്? അയാൾ പറഞ്ഞു, അതെ. അപ്പോൾ തിരുദൂതർ പറഞ്ഞത്, ഫൽസം റിജിലൈഹിമ ഫസമ്മതൽ ജന്ന, മാതാപിതാക്കളുടെ കാല് മുറുകെ പിടിച്ചു കഴിഞ്ഞോ, അവിടെയാണ് സ്വർഗമുള്ളത് എന്ന് പറഞ്ഞു. അപ്പം അയാൾ ഒന്നുകൂടി മനസ്സ് തുറന്നു, തിരുനബിയോട് പറഞ്ഞത്, ഞാൻ ഹിജറക്ക്, ജിഹാദിന് വീട് വിട്ടിറങ്ങിയപ്പോൾ മാതാപിതാക്കൾ കരയുകയായിരുന്നു എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ പറഞ്ഞത്, ഫൽസം റിജിലൈഹിമ ഫസമ്മതൽ ജന്ന, അവരുടെ കാല് മുറുകെ പിടിച്ചു കഴിഞ്ഞോ, അവിടെ സ്വർഗമുണ്ട്. അദ്ഹിഖുഹുമ കമ അബ്കൈതഹുമ, അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചു. അവർ രണ്ടുപേരെയും
പോയിട്ട് ചിരിപ്പിക്കാൻ പറഞ്ഞ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അത്തെ അയാളെ മടക്കി എന്നാണ് സംഭവം റിപ്പോർട്ട് ചെയ്ത റാവിമാർ പറയുന്നത്. നീട്ടിയ കൈ തിരുനബിയുടെ കരസ്പർശം നടത്താൻ അവസരം ഉണ്ടായില്ല, അത് മടക്കി അയാൾക്ക് മടങ്ങേണ്ടി വന്നു എന്നാണ് ആ സംഭവം സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ് അതിലുള്ളത്. ഇവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജിഹാദ് ചെയ്യാൻ, അവർ മുസ്ലിമീങ്ങളല്ല, തിരുനബി മദീനയിൽ നിന്ന് യമനിലേക്ക് തിരിച്ചയച്ചു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ജിഹാദ്, എന്താണ് ആ ജിഹാദിൻ്റെ പ്രത്യേകത? ഈ ജിഹാദ് അത് ക്രൂരതയാണ്, അത് രക്തസിക്തമായ പോരാട്ടമാണ്. ഈ ജിഹാദ് ലോകം അറിയേണ്ടതും ലോകം പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ ജിഹാദല്ലേ? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ജിഹാദിൻ്റെ സുന്ദരമായ മുഖങ്ങളിൽ അതൊന്നാണ് ഈ ഒരു സംഭവം അറിയിക്കുന്ന ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിഹാദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു, ജിഹാദ് തിരുനബി പ്രയോഗവൽക്കരിച്ചു. ആ പ്രയോഗവൽക്കരിച്ച ജിഹാദിൻ്റെ വ്യത്യസ്ത രീതികൾ, മുഖങ്ങൾ, അത് പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് ഇതുപോലെ വായിക്കാനുണ്ട്. അതിൻ്റെ രീതികൾ, അതിൻ്റെ വൈവിധ്യങ്ങൾ പലതാണ്. പക്ഷെ ചിലർ എപ്പോഴും വിഷയങ്ങളെ തലകീഴ്മേൽ തൂക്കി വായിക്കാൻ പഠിച്ചവരാണ്. എപ്പോഴും ഒരു ചളി കെട്ടിയ തലച്ചോറിൽ സുന്ദരമായ സാങ്കേതിക സംജ്ഞകളെ ചിത്രീകരിച്ച് അവതരിപ്പിക്കാൻ കഴിവ് നേടിയവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ ഇസ്ലാമുമായി കൂട്ടിക്കെട്ടി, ഇപ്പം ലൗ ജിഹാദ്, എന്താ ഈ ലൗ ജിഹാദ്? കുറേ വായാടികൾ വിഷയദാരിദ്ര്യം ലഭിക്കുമ്പോൾ ചാനലുകളിൽ ഛർദ്ദിക്കുന്ന വിഷയങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ, ലൗ ജിഹാദ്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ജിഹാദുകളുടെ മാന്യമായ ഏതെങ്കിലും ഒന്ന് രണ്ട് രൂപങ്ങളിലെങ്കിലും ഈ ഒരു ദരിദ്രന്മാർ ഒരു പക്ഷവായനയ്ക്ക് വിധേയമാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു സുന്ദര ശബ്ദത്തെ ഇത്രമേൽ ക്രൂരമായി വ്യഭിചരിക്കുന്ന ഒരു ദുരവസ്ഥ ഈ ആളുകൾക്കുണ്ടാകുമായിരുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല, ഇത് സത്യദീൻ, ഇത് സത്യത്തിൻ്റെ തിരുദൂതർ. ഇതിനെ ഊതിക്കെടുത്താൻ ചിലർ ശ്രമിക്കും, ചില വന്ധ്യമായ മേഘങ്ങൾ ഇതിനു മുകളിൽ പെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ മേഘങ്ങൾ വന്ധ്യമാണ്, അതുകൊണ്ട് തന്നെ അത് ഫലം കാണില്ല. ഇത് അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കാലാതിവർത്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. കാലാതിവർത്തിത്വമാണ് ദീനി സിദ്ധാന്തങ്ങളുടെയും സാങ്കേതിക സംജ്ഞകളുടെയും പ്രത്യേകത. അതുകൊണ്ട് എല്ലാ ദുരാരോപണങ്ങളെയും നേരിട്ട് അതിജയിച്ച് ഈ സത്യദീനിൻ്റെ സുന്ദര മുഖം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൽ കപടനും കാഫിറും എത്ര അനിഷ്ടം പ്രകടിപ്പിച്ചാലും ശരി, മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദലിനാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു കനിയുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തും അള്ളാഹുവിൽ നിന്നുള്ള നഫ്ഹത്തും നമ്മുടെ ഈ ഒരു സദസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി നമ്മളെ എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും നമുക്കെല്ലാം അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم